bere pudere veriyle gelin halka svagada. İnden amıkı boğdu, vartları çöğütüyle gelo. Va, veriyor ben de boğdu. Er, çiğve yedik yedim boğdu. Ayna aşıma yedi, patçı molakı. Böyle törlü, inci, savala. Rendi çere savala, bir velliye kaşınar inci. Bir anjetalli böyle törlü. Bir anje patçamalık yoruyordu. Kaygı var ya çirkinah. Beef homku ilerikinah. Namla radyakı var çirkinah ile pagıdı. Sabola. Pagıdı inci. Pagıdı vartırlı. Pagıdı patçamalık. Savala namukku mülünnidam. Yandannam kullayitidam. Apo namalu arinju vecha ella savolayum inji pagudi eduthittullo. Eduthunnam pagudi eduthullo. Baaki ella namalu kullittundu. Ittu namukku ittiri uppum manjappodi ittu vevikkam. Namukku 1 teaspoon manjappodi. Ağaçtan upu. Ne kadar çok verilen buraya geçe, bebi ya. Yer Çin'e verilen arangum, nalyum, ne kadar çok verilen, geçe bebi ya. Namketiri çar ağaçtan du. Apa, mada beef bebi çeşit çöndü. Upa, manya puri, savala, verilen tolley, inji, lokito, namla bebi çeşit çöndü. Namla beef varta çıkıyor kendine de mal. ഇർച്ചി വറുത്തരച്ചതിന് നമ്മളിപ്പോൾ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, അഞ്ചാറ് ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ ഒരു കുറച്ച് കറുവപ്പട്ട, രണ്ട് മൂന്ന് അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു മൂന്ന് പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് വേപ്പില്. ഇത്രയാണ് നമുക്ക് ഇത് വറുത്തെടുക്കാൻ. ഇത് വറവായിട്ട് പിന്നെ ബാക്കി നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം വറവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ 2 teaspoon മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പരമാവധി ചൂട് പരമാവധി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ തേങ്ങയും മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. തേങ്ങ ഉറവായി കഴിഞ്ഞാൽ സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മൂപ്പിച്ചെടുക്കുക. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കറിയിലേക്ക് ചേർത്തിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം. ഇളക്കി ചേർത്ത് ഇത് തിളച്ച് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല കൂടി നമുക്ക് ഇടണം. ഒരു സ്പൂണ് ഗരം മസാല, ടീസ്പൂണ് ഗരം മസാല ഇടും. ഇത് തിളച്ച് വരട്ടെ. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം.
അരപ്പ് ഒഴിച്ച് അരപ്പൊക്കെ നന്നായി തിളച്ചു വന്നു. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി കാച്ചിടാം. തേങ്ങ വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട്. റെഡി കാച്ചാൻ പാൻ അടുപ്പത്ത് വെച്ചോ. തീ ഓൺ ചെയ്യോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചി ഇട്ട് കൊടുക്കുക. നീളത്തിലരിഞ്ഞ ഇഞ്ചി, ചുവന്നുള്ളി, വേപ്പില. നമ്മുടെ ഉള്ളി ഒക്കെ, ഉള്ളി വേപ്പില ഇതൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. കാച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വറുത്തരച്ച ഇറച്ചി കറി, ബീഫ് കറി റെഡിയായി. ബീഫ് വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. നേമയിലുള്ള ആഹാരത്തിനായി നന്ദി. അപ്പോ ആദ്യം കറി കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാം. നല്ല രസമുണ്ട്. തേങ്ങയുടെ കൂടെ മറ്റേ സ്പൈസസ് ഒക്കെ ചേർന്നതിന്റെ ഒരു ഫ്ലേവറും. ഇനി നമുക്ക് ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ അപ്പം ഇതിനൊക്കെ കൂടെ ഈ കറി സൂപ്പറാണ്. ഇനി നമുക്ക് കുറച്ച് ചോറിന്റെ കൂടെ കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം ഞങ്ങളോട് കമന്റ് ബോക്സിലൂടെ പറയണേ. അപ്പോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനലിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണേ. നിങ്ങളുടെ വലിയ വലിയ സപ്പോർട്ടിന് ഒത്തിരി അധികം നന്ദി. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.